ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്ലാസ് കേക്ക് ആണ്. അപ്പൊ നമുക്ക് ഇത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാ കൂട്ടുകാർക്കും ക്രിയേറ്റീവ് കിഡ്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിന് തന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 3 മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു ടൈമിൽ നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ വൈറ്റ് മിക്സ്ചർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 3 മുട്ടയുടെ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നമുക്കിതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും 1/2 കപ്പ് പാലും ചേർത്ത് കൊടുത്ത് നമുക്കിതുപോലെ ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ നമ്മൾ ഒരേ ഡയറക്ഷനിൽ വേണം ഇത് ഫോൾഡ് ചെയ്യാനായിട്ട്. കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഈക്വലായിട്ട് നമ്മളുടെ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് നല്ലോണം സ്റ്റിക്ക് പീക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഫുഡ് കളറും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രോബെറി റെഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കേക്കും പിന്നെ ഗ്ലാസ്സുകളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ദാ ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്ത ശേഷം നമുക്കിതാ ഇതുപോലത്തെ റൗണ്ടുകൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലത്തെ 5 എണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം നമുക്ക് ആദ്യം എല്ലാ ഗ്ലാസ്സിലും അടിയിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 5 ഗ്ലാസ്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്ലേറ്റ് കേക്കാണ് നമ്മൾ എടുക്കുന്നത്. അതിന് നമ്മൾ 5 റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിതുപോലെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ട് കേക്ക് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന്മേൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയ ശേഷം ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അതിന്മേൽ നമുക്കൊരു ചെറിയ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്ലാസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. നിങ്ങൾ